എന്തായാലും മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സംഗീതങ്ങൾ സംഗീതങ്ങളോ മണിച്ചേട്ടൻ്റെ സംഗീതത്തെ പറ്റി പറയണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. മണിച്ചേട്ടൻ്റെ ആ പാട്ട്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു എന്താ പറയുക, ഇന്ന് നമ്മുടെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ, പിന്നെ അതുപോലെ തന്നെ ലാപ്ടോപ്പ്, എല്ലാ സംവിധാനങ്ങളുണ്ട്. അന്ന് ടേപ്പ് റെക്കോർഡർ, ടേപ്പ് റെക്കോർഡറിൽ ഓടണ്ട ഓടണ്ട എന്നുള്ള ആ പാട്ട്, അത് ബാറ്ററി ഇട്ടിട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ അതായത് അന്ന് എന്താ പറയുക, എത്ര സജീവം എന്നല്ല, ഒന്നര വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയാൻ എനിക്കറിയില്ല. മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ, ഓടേണ്ട ഓടേണ്ട ഓടേണ്ട, ചാലക്കുടി ചന്തയ്ക്ക് പോയി പോകുന്ന ആ പാട്ടുകളൊക്കെ ഒരുപാട് 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 കേട്ട് കേട്ട് നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഒരു സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഡെസ്കിൻ്റെ മുകളിലൊക്കെ താളം പിടിച്ചിട്ട് ഈ പാട്ടൊക്കെ ഒരുപാട് പാട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാലത്ത് ഈ നാടൻ പാട്ടിൻ്റെ ഒരു ഒരു പ്രൊമോട്ട്, അല്ലെങ്കിൽ ഒരു നാടൻപാട്ട് ഈ നിലയ്ക്ക് എത്തിച്ചത് തന്നെ, അല്ലെങ്കിൽ ഒരു പ്രൊമോട്ട് ചെയ്ത് കൊടുത്ത് തന്നെ ശരിക്കും കലാഭവൻ മണിച്ചേട്ടൻ്റെ ആ പഴയ പാട്ടുകൾ തന്നെയാണെന്ന് പറയാം. ദൈവം എന്തോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോലെ തന്നെ, അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ തന്നെ ഞങ്ങളുടെ അവിടുത്തെ ഒരു ബാലൻചേട്ടൻ മരിച്ചു പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ അത് പറയേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയാം. അത്യാവശ്യം നല്ല എല്ലാവരെയും ചിരിപ്പിച്ചിട്ട് നല്ല, ഇപ്പോഴും നല്ല സൗഹൃദത്തോടു കൂടി കടന്നു പോയിരുന്ന മനുഷ്യനാണ് ബാലേട്ടൻ. ബാലേട്ടൻ നല്ല മരിച്ചു പോയി. അതുപോലെ തന്നെ സുബി സുരേഷ്, അതുപോലെ തന്നെ കൽപ്പന ചേച്ചി, അങ്ങനെ ഒരുപാട് നമ്മളെ ചിരിപ്പിക്കുന്ന, നന്നായി നമ്മളെ ചിരിപ്പിക്കുന്ന ഓരോരുത്തരും കടന്നു പോകുന്നത്. അവരെല്ലാവരും നല്ല നല്ല ഓർമ്മകൾ തന്നിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കടന്നു പോകുന്നത്. എന്തായാലും നല്ലൊരു വിഷമത്തോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുന്നത്. എന്തായാലും മണിച്ചേട്ടൻ മരിച്ചാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ നന്മകളും ഇപ്പോഴും ഭൂമിയിൽ ഓരോ മനുഷ്യ സ്നേഹി പിന്നെ കൊണ്ടു നടക്കേണ്ടതെന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണം കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഒരു ദിവസം നമുക്ക് പോകണം, പാടിയിൽ പോകണം, അവിടെ ഇരിക്കണം. മണിച്ചേട്ടൻ്റെ ആനന്ദങ്ങളും പിന്നെ അർപ്പണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഏരിയയിൽ അല്പനേരം നമുക്ക് എനിക്ക് ചെലവിടണം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന എല്ലാവരും കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ മണിച്ചേട്ടൻ്റെ റോൾ മോഡലാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിൽ. വേറൊന്നുമല്ല, സിനിമ നടനായിട്ട് വലിയ പേര് സമ്പാദിക്കണമെന്നല്ല, മണിച്ചേട്ടൻ്റെ പോലെ ഒരുപാട് പാവങ്ങൾക്ക് തന്നാൽ കഴിയാവുന്ന വിധം സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ വളരെ സന്തോഷം നൽകണം ഏത് കാര്യമായാലും അത് എനിക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം സർവേശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. അതിനൊക്കെ ഒരു കാരണം ഉണ്ടായത് മണിച്ചേട്ടൻ്റെ ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ്. കാരണം മണിച്ചേട്ടൻ കൊടുത്തിട്ടുള്ള ഓരോ പൈസയും ഓരോ കുടുംബത്തിനും അവരുടെ കണ്ണുനീര്, അതായത് ഒരു പ്രളയം വന്ന പോലെയായിരുന്നു മണിച്ചേട്ടൻ വന്ന മരിച്ച സമയങ്ങളിലൊക്കെ. നമ്മുടെ ചാലക്കുടി പാലം അതുപോലെ ആ ഏരിയകളിലൊക്കെ അത്രയും ജനത്തിരക്കായിരുന്നു, അത്രയും മനുഷ്യന്മാർ, മനുഷ്യ സ്നേഹികൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഏറ്റിരിക്കുകയാണ്. ഇപ്പോൾ അതുപോലെ ചെയ്യുന്ന നമ്മുടെ സുരേഷ് ഗോപിചാരനാണ്. എന്തായാലും എല്ലാവർക്കും നന്മകൾ കണ്ട മണിച്ചേട്ടൻ്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു.